ആമയിടഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റന്നാൾ രാവിലെ ഓൺലൈനായാണ് യോഗം ചേരുക. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർക്കും യോഗത്തിലേക്ക് ക്ഷണമുണ്ട്. ആർ റോഷിപ്പാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപ്പാൽ, കഴിഞ്ഞ ജനുവരി മാസം 31 മുതൽ തുടങ്ങിയതാണ് സർക്കാർ റെയിൽവേയുമായിട്ടുള്ള ആശയവിനിമയം. 1 ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നാളത്തെ മീറ്റിംഗിലും ഈ ഡിവിഷണൽ മാനേജർ മറ്റന്നാൾ നടക്കാൻ പോകുന്ന മീറ്റിംഗിലും ഡിവിഷണൽ മാനേജർമാർ അടക്കമുള്ളവർക്കാണോ ക്ഷണം? അരുൺകുമാർ, ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം തേടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. അതിനൊപ്പം തന്നെയാണ് റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാരെ, ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെ കൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അവരും പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ പോകുന്ന അട്ടണൽ, അവിടെ മാലിന്യം കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് പ്രധാന പ്രശ്നമായി അതിന് പരിഹാരം കാണുക എന്നതാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. ഒപ്പം ഈ മാലിന്യം തടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തമ്പാനൂർ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. അത് രോഗങ്ങൾ പകരാനുള്ള കാരണമാകുന്നു എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട്. ഏതായാലും ഈ സാഹചര്യം അത് പരിശോധിച്ച് അത് ചർച്ച ചെയ്ത് അതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യമാണ്. ഓപ്പറേഷൻ അനന്ത വീണ്ടും ആരംഭിക്കുമോ, അത് പുനരാരംഭിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നഗരത്തിൽ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ ഈ തോട്ടിൽ മാലിന്യ കൂമ്പാരമാണ്, അത് പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ട്. രാജാജി നഗർ മേഖലയിലടക്കം ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടിയാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർക്കാൻ കാരണമായത്. നേരത്തെ തന്നെ ഇത്തരം അടിയന്തര ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം മുഖ്യമന്ത്രി തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് യോഗം വിളിച്ചു ചേർക്കുകയും അടിയന്തരമായ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ജോയിയെ പോലൊരു മനുഷ്യരെ നഷ്ടമാവില്ലായിരുന്നു. റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അതേസമയം തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തും ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.